നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരെ തിരിച്ച കാനഡയ്ക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ് ഇന്ത്യ. ഹർദീപ് സിംഗ് നിജർ കൊലപാതകത്തിൽ ഇന്ത്യ കാനഡ പോര് മുറുകുന്നതിനിടെ ഖലിസ്ഥാൻ ഭീകരരുടെ പട്ടിക തയ്യാറാക്കി NIA. തീവ്രവാദികളുടെ സാമ്പത്തിക നിക്ഷേപത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും NIA കിട്ടിയിട്ടുണ്ട്. അതേസമയം നിജറിന്റെ കൊലപാതകത്തിൽ കാനഡ ഇനിയും തെളിവ് കൈമാറിയിട്ടില്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. ഖലിസ്ഥാൻ തീവ്രവാദത്തോട് കടുത്ത നിലപാടെന്ന തീരുമാനത്തിലാണ് NIA നടപടികൾക്ക് വേഗം കൂട്ടുന്നത്. ഹർദീപ് സിംഗ് നിജറിന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കത്തിനൊപ്പം 6-4 ജസ്റ്റിസ് തലവൻ ഗുർബത്വന്ത് സിംഗിന്റെ വീടും വസ്തുക്കളും കണ്ടുകെട്ടിയതും ആ നടപടിയുടെ ഭാഗമായാണ്. അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കടന്ന ഖലിസ്ഥാൻ ഭീകരരുടെ പട്ടികയാണ് NIA തയ്യാറാക്കുന്നത്. 19 പേരുടെ വിവരങ്ങൾ ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്കാണ് ആദ്യം കടക്കുക. ഇവരെ കൈമാറാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഡംബര നൗകകളിൽ മുതൽ സിനിമകളിൽ വരെ ഭീകരൻ കാനഡയിൽ സാമ്പത്തിക നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്ന വിവരവും NIA കിട്ടിയിട്ടുണ്ട്. തായ്ലാന്റിലെ ക്ലബുകളിലും ബാറുകളിലും ഇവർക്ക് നിക്ഷേപമുണ്ട്. വിവരങ്ങൾ അതാത് രാജ്യങ്ങൾക്ക് കൈമാറിയെങ്കിലും പ്രതികരണമില്ല എന്നാണ് NIA വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം നിജറിന്റെ കൊലപാതകത്തിൽ കാനഡയുടെ രഹസ്യ അന്വേഷണ വിഭാഗം ഒരു തെളിവും നൽകിയിട്ടില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ചു. കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ച് കാനഡയ്ക്ക് വ്യക്തമായ വിവരം കിട്ടിയിട്ടുണ്ട് എന്ന കാനഡയിലെ US അംബാസിഡർ ഡോവിഡ് കൊഹൻ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത ഇന്റലിജൻസ് സംവിധാനമാണ് കാനഡയെ വിവരം ധരിപ്പിച്ചത് എന്ന് CTV ന്യൂസിൽ നൽകിയ അഭിമുഖത്തിൽ കൊഹൻ വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യ അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്ക നിലപാട് കടുപ്പിച്ചിരുന്നു. അതേസമയം ഇന്ത്യയുമായുള്ള ബന്ധം സുപ്രധാനമെന്ന് കനേഡിയൻ പ്രതിരോധ മന്ത്രി ബിൽ ബ്ലെയ്ഡ് പറഞ്ഞു. ഖലിസ്ഥാനി നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഇന്തോ പസഫിക് സഹകരണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബന്ധം കൂടുതൽ ഊഷ്മളമായി തുടരുകയാണ് എന്ന് കാനഡ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലെയുള്ള കടന്നുകയറ്റം തടയാനും സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാനുമുള്ള ബാധ്യത കാനഡയ്ക്കുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ അന്വേഷണത്തിലൂടെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാനാകുമെന്നും അതോടെ ഇന്ത്യയുമായി കൂടുതൽ ദൃഢമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും പ്രതീക്ഷയുണ്ടെന്നും ബിൽ ബ്ലെയർ വ്യക്തമാക്കി. കാനഡയിലെ ഒരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു ബിൽ ബ്ലെയറിന്റെ പ്രതികരണം. ഖലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തെ ചൊല്ലി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ബന്ധം വഷളാക്കിയതിനിടെയാണ് കനേഡിയൻ വിദേശകാര്യ മന്ത്രിയുടെ പ്രതികരണം. അതേസമയം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി S. ജയശങ്കർ UN പൊതുസഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ കാനഡ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകുമോ എന്ന ഉറ്റുനോക്കപ്പെടുന്നുമുണ്ട് ലോകം.